ഉക്രൈനിൽ ഗക്കോവ്ക അണക്കെട്ട് തകർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു. മരണസംഖ്യ 16 ഉയർന്നതായി കിയേവ് അധികൃതർ അറിയിച്ചു. മോസ്കോയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ 29 പേർ മരിച്ചതായി റഷ്യൻ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. June 6 ഗക്കോവ്ക അണക്കെട്ട് തകർന്നത്. അണക്കെട്ട് തകർന്നതിന് റഷ്യയും ഉക്രൈനും പരസ്പരം പഴിചാരി. അണക്കെട്ടിന്റെ തകർച്ച തെക്കൻ ഉക്രൈനിലും റഷ്യയുടെ അധിനിവേശത്തിലുമുള്ള പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിന് കാരണമാകുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയും ചെയ്തു. ഗേൾസൺ മൈക്കോലീവ് മേഖലകളിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് 3600 ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 31 പേരെ കാണാതാവുകയും 1300 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ടെന്ന് ഉക്രൈൻ ആഭ്യന്തര മന്ത്രാലയം ടെലിഗ്രാം ചാനലിൽ അറിയിച്ചു. ടെലിഗ്രാം സന്ദേശമയക്കൽ ആപ്പിൽ മരണസംഖ്യ 29 ഉയർന്നതായി മോസ്കോ അധിനിവേശ പ്രദേശങ്ങളിലെ റഷ്യൻ ഭരണകൂടത്തിന്റെ ചെയർമാൻ ആൻട്രി അലക്സിയെങ്കോ പറഞ്ഞു. സോവിയറ്റ് കാലഘട്ടത്തിലെ അണക്കെട്ട് റഷ്യ തകർത്തതായാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. ഉക്രൈനിലെ കേഴ്സൺ മേഖലയിലെ അണക്കെട്ടിന്റെ തകർച്ച റഷ്യക്കാർ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ മൂലമായിരിക്കാം എന്ന് ഉക്രൈനിലെ പ്രോസിക്യൂട്ടർമാരെ അവരുടെ അന്വേഷണത്തിൽ സഹായിക്കുന്ന അന്താരാഷ്ട്ര നിയമ വിദഗ്ധരുടെ ഒരു സംഘം പറഞ്ഞു. അതേസമയം മോസ്കോ ഇതിനകം തന്നെ ബെലാറൂസിൽ തന്ത്രപരമായ ആണവായുധങ്ങളുടെ ആദ്യ ബാച്ച് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ. റഷ്യയുടെ പ്രദേശത്തിന് ഭീഷണിയുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കൂവെന്നും പുതിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഉക്രൈനിനെ ആക്രമിക്കാൻ റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി സൂചനയില്ലെന്ന് US സർക്കാർ അറിയിച്ചു. റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നതിന്റെ സൂചനകളൊന്നും ഞങ്ങൾ കാണുന്നില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. ബെലാറൂസ് ഒരു പ്രധാന റഷ്യൻ സഖ്യകക്ഷിയാണ്. കൂടാതെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പുതിന്റെ ഉക്രൈനിന്റെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന്റെ ലോഞ്ച് പാഡായി പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യഘട്ട ആണവായുധങ്ങൾ ബെലാറൂസിന് കൈമാറിക്കഴിഞ്ഞു. ഇത് ആദ്യത്തേത് മാത്രമാണ്. വേനലിന്റെ അവസാനം ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ പദ്ധതി പൂർത്തിയാക്കുമെന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രാജ്യാന്തര സാമ്പത്തിക ഫോറത്തിൽ പുതിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈയിൽ പ്രത്യേക സംഭരണ കേന്ദ്രങ്ങൾ തയ്യാറായ ശേഷം തന്ത്രപ്രധാന ആണവായുധങ്ങൾ വിന്യസിക്കാൻ തുടങ്ങുമെന്ന് പുതിൻ നേരത്തെ പറഞ്ഞിരുന്നു. പാശ്ചാത്യ ശക്തികളും US ഉക്രൈനിലേക്ക് വ്യാപകമായി ആയുധങ്ങൾ എത്തിക്കുന്നെന്നാണ് റഷ്യയുടെ ആരോപണം. പുതിന്റെ ഉറ്റ സുഹൃത്താണ് ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെൻകോ. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനുശേഷം മോസ്കോയുടെ പുറത്തേക്ക് റഷ്യ ആണവായുധങ്ങൾ മാറ്റുന്നത് ആദ്യമാണ്. US നാറ്റോ സൈനിക സഖ്യവും ഉക്രൈന് പിന്തുണ അറിയിച്ചപ്പോൾ തന്നെ ബെലാറൂസിലേക്ക് ആണവായുധങ്ങൾ മാറ്റുമെന്ന് പുതിൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. റഷ്യയെ സഹായിക്കാനായി കഴിഞ്ഞ വർഷമാണ് ആണവായുധ മുക്ത രാഷ്ട്ര പദവി നീക്കി ബെലാറൂസ് ഭരണഘടനാ ഭേദഗതി പോലും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.